പ്രശസ്ത ചിത്രകാരനായ പാരീസ് മോഹൻകുമാറിന്റെ ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് നടന്നു വരികയാണ്. പ്രകൃതിയും സ്ത്രീയും എന്നതാണ് പ്രദർശനത്തിന്റെ പേര്. ചിത്രകലാരംഗത്തെ വേറിട്ടൊരു വ്യക്തിത്വമായ മോഹൻകുമാർ തന്റെ കാഴ്ചപ്പാടുകൾ മലബാർ മാഗസിനുമായി പങ്കുവച്ചു. പ്രകൃതിയും സ്ത്രീയും എന്ന് പേരിട്ട പ്രദർശനത്തിൽ 35 പെയിന്റിങ്ങുകളാണുള്ളത്. സ്ത്രീയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവിധ ഭാവങ്ങളെ തന്റേതായ വീക്ഷണകോണിൽ ആവിഷ്കരിക്കുകയാണ് മോഹൻകുമാർ. സ്വന്തമായ ശൈലിയും പരീക്ഷണാത്മകമായ ഇടപെടലും കൊണ്ട് ചിത്രരചനാലോകത്ത് തന്റേതായ വഴികൾ വെട്ടിയ മോഹൻകുമാറിന്റെ കേരളത്തിലെ മൂന്നാമത്തെ പ്രദർശനമാണിത്. സ്ത്രീയും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തെ അന്വേഷിക്കുന്ന സീക്രട്ട് ഗാർഡൻ എന്ന ചിത്രപരമ്പരയാണ് പ്രദർശനത്തിലെ മുഖ്യ ഇനം. തന്നെ പാലട്ടുന്ന ഒരു ചോദ്യം, സ്ത്രീയോ ആദ്യമല്ലേ പ്രകൃതി ആദ്യം? അപ്പൊ ഞാൻ ചോദിച്ചു സ്ത്രീ തന്നെയാ, കാരണം സ്ത്രീ ജനിച്ച് സ്ത്രീയിലൂടെ ഞാൻ ജനിച്ച് നമ്മൾ ജനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്രകൃതി കാണൂലല്ലോ, നമ്മൾ കാണുന്നില്ലേ പ്രകൃതി ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ വരച്ച ഒരു മിക്കവാറും ഒരു സ്ത്രീ ഒരു പ്രകൃതി. അപ്പൊ ഞാൻ ഋഷിയാണ് കുറെ ചിത്രങ്ങളിൽ വരച്ചത്. സാമ്പ്രദായിക ചിത്രകാരന്മാരിൽ നിന്നും ചിത്രരചനാ സങ്കല്പങ്ങളിൽ നിന്നും ഏറെ ദൂരമാറിയാണ് മോഹൻകുമാറിന്റെ സഞ്ചാരം. ചിത്രരചനാ ലോകത്ത് എടുത്തു പറയാനൊരു ഗുരുവില്ല എന്നതാണ് ഇതിന് കാരണം. 5 വയസ്സ് മുതൽ കടുന്നിറങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും ഇടയിലേക്ക് മോഹൻകുമാറിനെ കൈപിടിച്ച് നടത്തിച്ച തെയ്യം കലാകാരനായ സ്വാമിക്കണ്ണനെ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. എന്നാൽ തന്റെ ചുറ്റുപാടിൽ നിന്നും ചങ്ങാതികളായ നിരവധി ചിത്രകാരന്മാരിൽ നിന്നും ആർജിച്ചെടുത്ത അറിവുകളെ നിത്യസാധനയിലൂടെ സ്ഫുടം ചെയ്തെടുത്താണ് മോഹനൻ ഇന്നത്തെ ആർട്ടിസ്റ്റ് മോഹൻകുമാറായത്. യുനെസ്കോയുടെ മികച്ച ചിത്രകാരനുള്ള പുരസ്കാരം നേടിയ ഏക മലയാളി ചിത്രകാരനായ മോഹൻകുമാർ ചിത്രരചനാ സംബന്ധിയായ നിരീക്ഷണങ്ങളെയും കാഴ്ചപ്പാടുകളെയും കുറിച്ച് ഏറെ നേരം സംസാരിച്ചു. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള എന്റെ അടുക്കളൊരു സന്ദർഭത്തിൽ ചെയ്യപ്പെടുന്നു തോന്നുന്നത് ചെയ്യുന്നു, അത് ചിത്രങ്ങളായി വരുന്നു. അത് നമ്മൾ ഞാൻ ബോധപൂർവം ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ ചുറ്റുപാട് അങ്ങനെയുള്ളത് എല്ലാത്തിനും പ്രതികരിക്കാൻ ഒരു കലാകാരന് കഴിയണം. കാരണം കലാകാരനൊരു ഒരു വീക്ഷകനാണ്, ഒരു വ്യൂർ. എന്ത് നടക്കുന്നത് സൂക്ഷ്മമായി കാണാൻ പറ്റും, കാരണം നമ്മൾക്ക് വേറെ ജോലികളില്ല. വളരെ ആയാസകരമായ പരിപാടിയാണ് ചിത്രകല. ബുക്കുന്ന ബുക്കകത്ത് വേറെ പോലെ. അപ്പൊ നമുക്ക് അനാവശ്യ സമയമുണ്ട്. പിന്നെ മിക്ക ആൾക്കാരും പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ വേറെ വിധത്തിൽ നമുക്ക് കാണാൻ പറ്റും, കാരണം മറ്റുള്ളവന് സമയമില്ല. ഇപ്പൊ സ്ത്രീകൾ ജോലിക്ക് വന്നു, വീട്ടിലെ ജോലി കഴിക്കണം, ഓഫീസിൽ പോകണം, തിരിച്ചപ്പോ ഇങ്ങനെയൊന്നും സമയമില്ലാത്ത ആൾക്കാരും നമ്മൾ കാണും. അപ്പൊ നമ്മളാണ് ശബ്ദിക്കേണ്ടത്, നമ്മളാണ് അവരെ ഉണർത്തേണ്ടത്. അതിൽ പിന്നെ ഒരു കാര്യമില്ല. ഉദാത്തമെന്നും അനുഗ്രഹീതമെന്നും മറ്റും വിശേഷിപ്പിക്കുന്ന ചിത്രരചനാ മേഖലയിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവിശുദ്ധമായ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു മോഹൻകുമാറിന് ഏറെ പറയാനുണ്ടായിരുന്നത്. കള്ളപ്പണക്കാരന്റെ കൂത്തരങ്ങാവുന്ന ചിത്രവിപണിയെക്കുറിച്ചും ഇരകളായിത്തീരുന്ന ചിത്രകാരന്മാരെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ചിത്രകലയെന്ന് വിചാരിച്ചതുപോലെയല്ല, കാരണം ചിത്രകലയിൽ ഒരു കറുത്ത പണം വെളുപ്പിക്കുന്നൊരു ആയി. അതുകൊണ്ട് മാത്രം ഇപ്പൊ ചിത്രകലയ്ക്ക് വേണ്ടിയൊന്നല്ല ബോംബെയിലും ലലിങ്ങും ഹാഹാ എന്ന് പറഞ്ഞ ചിത്രങ്ങൾ വാങ്ങുന്നത്. അവർക്ക് ചിത്രങ്ങൾ വാങ്ങുന്ന ആൾ ഇത്ര ചിലക്ക് വിറ്റ ചിത്രങ്ങൾ, ഒരു ഉദാഹരണത്തിന് പറയും 7 കോടി ചിത്രം വിറ്റ്, അത് ഈ ചിത്രകാരന്റെ ചിത്രം 2.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതായിരിക്കും. പിന്നെ അവർ തിരിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കും, ഇത്രക്ക് വിറ്റു. അപ്പൊ എന്താ ആ ചിത്രകാരന്റെ ചിത്രങ്ങൾ വില കയറി. അങ്ങനെ കുറേ സൂത്രങ്ങളുണ്ട്. വിഗ്രഹമോഷണം, കഞ്ചാവ്, ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ്, എല്ലാം തന്നെ ഒരേ ലോബി തന്നെയാണ്. അതിന് മതോ ജാതി ഒന്നുമില്ല. അത് മാക്സിമം വളരെ സ്ട്രോങ് ആണ്. അതിനൊക്കെ എന്ത് വേണമെങ്കിലും അവർക്ക് നിയമം വരെ മാറ്റിക്കാം. ഒരു കുട്ടിക്ക് ഇടംപെടില്ല. സഞ്ജയ് ഭട്ടാചാര്യ എന്ന ബംഗാളി ആർട്ടിസ്റ്റ് ഒരു ചിത്രത്തിന് പേര് കോപ്പി എന്ന് പറഞ്ഞു, ഓക്ഷൻ ഹൗസിൽ കോപ്പി എന്ന് പറഞ്ഞില്ലേ, അയാൾ ഭയങ്കര പീഡനം സഹിക്കേണ്ടി വന്നു. കാരണം ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരെ അപ്സെറ്റ് ആയി പോയി. കാരണം അവര് കോടിക്കണക്കിന് രൂപ ശേഖരിച്ചു വെച്ചത് പറയുന്നത് ഇതൊക്കെ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് സർക്കുലേറ്റ് ചെയ്യും, പക്ഷെ അതിനൊരു വിലയുണ്ട്. ഇപ്പൊ മുക്ക് വണ്ടം പോലെ മുക്ക് വണ്ടം വരച്ചു നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ അതും ഒറിജിനലായല്ലോ. ഫ്രഞ്ച് അധീനത്തിലായിരുന്ന മകിഴിയിൽ കാട്ടിൽപ്പുരയിൽ കുഞ്ഞിരാമന്റെയും താലയുടെയും മകനായി ജനിച്ച മോഹൻകുമാറിന്റെ കുട്ടിക്കാലം ദുരിതമയമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛനെ അധികാരികൾ അടിച്ചുകൊന്നതോടെ 2 വയസ്സിൽ അനാഥമായ ബാല്യം. കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനെയും ഭാര്യയെയും സംരക്ഷിക്കാൻ മടി കാണിച്ച ബന്ധുക്കൾ. അവഗണനയുടെ കയ്പുനീര് കുടിച്ചു വളർന്ന ഈ ബാല്യമാണ് മോഹൻകുമാറിനെ അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രാപ്തനാക്കിയത്. നമ്മളെ കുട്ടിക്കാലം വളരെ കോയിക്കുട്ടീനെ കൂട്ടയിലിട്ടില്ലേ. കാരണം വെച്ചാല് നമുക്കറിയാം ബോധപൂർവം വളരെ ഭയത്തോടു കൂടി വീട്ടുകാരനെ പറയുക ഇപ്പുറത്ത് പോകരുത് അപ്പുറത്ത് പോകരുത്. കാരണം നമുക്ക് ഉറപ്പില്ല ഈ അതിർത്തിന്റെ അപ്പുറത്ത് പോയി തിരിച്ചു വരുന്നു അവര് 1 സ്ക്വയർ കിലോമീറ്റർ. പക്ഷെങ്കിൽ പല വിധത്തിലൊരു മായാലോകത്തിലായിരുന്നു നമ്മളും. ഫ്രഞ്ച് നമ്മൾ വേറെ വിദ്യാഭ്യാസം, നമ്മൾ പഠിക്കുന്ന കേരള ചരിത്രമൊന്നുമല്ല, നമ്മൾ പഠിക്കുന്ന ഫ്രഞ്ചുകാർ
വെട്ടിപ്പിടിച്ച് ആഫ്രിക്കേണ്ടത് മറ്റേ പഠിക്കാം. കൂട്ടിക്കാരും വളരെ ദാരിദ്ര്യം പിടിച്ചായിരുന്നു. കാരണം നാളെ ഒരു ശ്മശാനത്തിന്റെ അടുത്ത് ആശുപത്രിയിലെ ശബരിലും വെക്കുന്ന ഒരു കുന്നിന്റെ അടുത്തൊരു മന്ത്രവായി താമസിച്ചിരുന്നു. അയാളും കമ്മ്യൂണിസ്റ്റായി, അയാൾ ഭാര്യ സ്വാമിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇരുന്നൊരു വീട് കാര്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിന് അവര് ഞങ്ങളെ ആടിയ. കാരണം വീട്ടുകാർക്കൊന്നും ആവശ്യമില്ല, കാരണം കമ്മ്യൂണിസം എന്ന് ഭയങ്കര കുഷ്ഠരോഗം പോലെ പിന്നെ ഫ്രഞ്ചുകാരുടെ ഉള്ളത്. അപ്പൊ നമ്മളിങ്ങനെ അങ്ങ് അമ്മ എന്നെ എടുത്ത് കരിയാടങ്ങെല്ലാം പോകുന്നു പറഞ്ഞു വേറെ ഗ്രാമത്തിൽ. പക്ഷെ ആർക്കും നമ്മളെ വേണ്ട, അങ്ങനെ എല്ലാം കൂടി എന്നെ ആടിയാക്കി വീട്ടിൽ ഈ വീടും തന്ന് പിന്നെ രണ്ടേ നാട്ടിനെയും മാറ്റി തന്നു. അതിൽ നിന്നാ ജീവിതം ആരംഭിച്ചു. അപ്പൊ ഞാൻ ആദ്യം ഭരിച്ച വസ്തു ദയാനന്ദ സരസ്വതിയുമായുള്ള ബന്ധമാണ് മോഹൻകുമാറിനെ പാരീസിൽ എത്തിക്കുന്നത്. ദൈവത്തിന്റെ പ്രതിമ നിർമ്മിക്കാനായി പറഞ്ഞ ദയാനന്ദ സരസ്വതിക്ക് സോക്രട്ടീസിന്റെ പ്രതിമ നിർമ്മിച്ച് നൽകിയ മോഹൻകുമാറിനെ ദയാനന്ദ സരസ്വതി കൂടെ കൂട്ടുകയായിരുന്നു. അയാള് എല്ലാവരും ഈശ്വന്മാരെ ദഹിച്ചു, ഇതെന്തൊരു പ്രതിമ ഇതെന്ന്, ദൈവം സ്വാമി എന്നല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എടുത്ത് കാണിച്ചു. അപ്പോഴും സ്വാമി പറഞ്ഞു, ഇത് ദൈവങ്ങളെ ദൈവം എന്നുള്ള അയാള് എടുത്തിട്ട് പോയി. അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിൽ വരിക. അപ്പൊ ഞാൻ നിത്യേന 8 കിലോമീറ്റർ ഉള്ള മായി കുന്നമ്മക്കര നടന്നു പോകും, അയാളെ പോയി കുളത്ത് കുളിക്കും എല്ലാവരും. അങ്ങനെ അയാള് വളരെ, അതുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ മനസ്സ് വളരെ ശക്തമായിട്ടുണ്ട്, ഒരു ആത്മാവ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും, കാരണം മനുഷ്യന് ഒരു പവറുണ്ട്. ഞാൻ പല ആളെ എനിക്ക് പോയി കാണാം, കാരണം ഞാൻ ചിത്രകാരനാണ്. അതേസമയം ഞാൻ ചിത്രകാരനല്ലെങ്കിലും ഞാൻ ഒന്നൊക്കെ തെങ്ങുമ്പോ കയറുന്നുണ്ടോ, അല്ലെങ്കിൽ ചവിട്ടുകാലെ വിളിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അത് വ്യത്യാസം. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കല കൊണ്ട് രണ്ടു കാര്യം. ഒന്നിക്ക് കലേന്റെ പ്രതിഫലം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മളതായ ശബ്ദം കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെ, ചിത്രകല വേറെ. അതിപ്പോ ചിത്രകല ഇപ്പൊ ആരും നമ്മൾ വാങ്ങിയാലും നമുക്കില്ല. കാരണം ചിത്രകല വാങ്ങുന്നത് ആസ്വദിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ന്യായമായ പണം സമ്പാദിച്ചാളൊന്നും നിർബന്ധമില്ല. അത് നമുക്ക് തീർച്ചപ്പെടുത്താം. ഒരു യഥാർത്ഥ ചിത്രകാരനായിട്ട് ചിത്രത്തിന് അർപ്പിച്ചുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ സാധ്യമല്ല, സമൂഹത്തിന് അർപ്പിച്ച് ജീവിക്കാം. ചിത്രകല വിൽക്കുന്നൊരു പ്രശ്നമാണ്. 23 വയസ്സിൽ ആരംഭിച്ച പാരീസിലെ ജീവിതമാണ് മോഹൻകുമാറിനെ മാറ്റിമറിച്ചത്. ചിത്രകലയിലെ നവനവങ്ങളായ മാറ്റങ്ങളെക്കുറിച്ചും കലാകാരന്മാരെ കുറിച്ചും അടുത്തറിയാനും പഠിക്കാനും ഇക്കാലം സഹായകമായി. രചനകളിൽ ഇന്നും തുടർന്നു പോരുന്ന പരീക്ഷണങ്ങൾക്ക് മനസ്സിനെ പ്രാപ്തമാക്കിയത് തന്റെ പാരീസ് ജീവിതമാണെന്ന് മോഹൻകുമാർ പറഞ്ഞു. ചിത്രങ്ങളുടെ പ്രിന്റുകൾ പ്രചരിപ്പിക്കുകയും അവ വാങ്ങുകയും ചെയ്യുന്ന ശീലം കേരളത്തിൽ ഉണ്ടായാൽ മാത്രമേ ചിത്രകല രക്ഷപ്പെടുകയുള്ളൂവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് സ്വാധൂകരിക്കാൻ എന്നോണം 10 രൂപ വിലയിൽ തന്റെ ചിത്രങ്ങളുടെ മേന്മയേറിയ പ്രിന്റുകൾ അദ്ദേഹം വിൽക്കുന്നുമുണ്ട്. ചിത്രകലയുടെ പരിപോഷണമെന്ന് പ്രസംഗിക്കുകയും എന്നാൽ കെട്ടുകാഴ്ചകൾ മാത്രമായി തീരുകയും ചെയ്യുന്ന അക്കാദമികളെയും കലാസംഘടനകളെയും നിശിതമായി വിമർശിക്കുന്ന മോഹൻകുമാർ കേന്ദ്ര ലളിതകലാ അക്കാദമി അംഗത്വം രാജിവെക്കുകയുണ്ടായി. ദാരിദ്ര്യത്തിന്റെ പടുകൂടിയിലാണ്ടുപോയ പാരമ്പര്യ കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിനായി പുതിയ പദ്ധതികളുടെ ആലോചനയിലാണ് അദ്ദേഹം. ഇപ്പൊ തന്നെ നോക്കി ഇവിടെ കലാകർമ്മങ്ങളുണ്ട്. ഒരൊറ്റ കുട്ടിക്ക് പോലും അല്ലെ അക്കാദമിക്കിൽ ഒരു പൂച്ചക്ക് പോലും അറിയില്ല എങ്ങനെയാണ് കല മാർക്കറ്റ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് കേരളത്തിൽ ചിത്രകാരന്മാർ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. കാരണം നമുക്ക് ഓൺലൈനിലൂടെ തന്നെ ചിത്രങ്ങൾ വിൽക്കാം. കലാഗ്രാമം തുടങ്ങുക എങ്ങനെയാണെന്ന് വെച്ചാൽ പൈസ ഉണ്ടാവും. അപ്പൊ ഒരു സാംസ്കാരിക പരിവേഷം വേണം. മന്ത്രിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, അപ്പോൾ ഒരാൾക്കാർ പൈസ എടുത്തോളൂ. അതുകൊണ്ട് കലയോ അല്ലെങ്കിൽ കലയെ പറ്റിയുള്ള ആഴത്തിലുള്ള ഒരു സംവാദം ഇവിടെ നടക്കുന്നില്ല. പിന്നെ എഴുത്തുകാരനും ചിത്രകാരനും തമ്മിൽ ഒരു സംവാദം ഇവിടെ ഇല്ല. അവർ നോക്കും അതാരാ അയാൾ, അയാളാ ഡേഞ്ചറസ്. അന്താരാഷ്ട്ര ചിത്രവിപണിയിൽ വൻതുകയ്ക്ക് വിറ്റുപോകുന്ന ഒരുപാട് ചിത്രങ്ങളുടെ ഉടമ കൂടിയാണ് പാരീസ് മോഹൻകുമാർ. ഫ്രഞ്ചുകാരിയായ ശാന്തലാണ് ഭാര്യ. എമിൽ ആലീസ് എന്നിവർ മക്കളാണ്. പ്രിയപ്പെട്ട അമ്മ താലയുടെ മരണത്തെ തുടർന്ന് മയ്യഴിയിലേക്ക് പോകുന്ന മോഹൻകുമാർ കഴിഞ്ഞ 2.5 വർഷമായി ഋഷികേശിലായിരുന്നു. ഋഷികേശിൽ വെച്ച് വരച്ച ചിത്രങ്ങളുടെ വിപുലമായ പ്രദർശനം ബാംഗ്ലൂരിൽ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അനുഗ്രഹീത ചിത്രകാരൻ. താമരശ്ശേരി